ചാശാനോട് വല്ല കുരുട്ടക്കേടും കാട്ടി ശാപ ഏറ്റുവാങ്ങിയോ? പഠിച്ച വിദ്യ വേണ്ടപ്പോ മറന്നുപോയ കർണനെ പോലെ. മതി പരിഹാസം. വടക്കേ നിന്ന് പെണ്ണുങ്ങളെ കൂട്ടച്ചിരി ഞാനും കേട്ടതല്ലേ. ചതിക്കൂട്ടിനോട് അംഗം പാടില്ലെന്ന് ആശാൻ പറഞ്ഞതാണ്. ഞാനത് വിശ്വസിച്ചില്ല. എങ്ങനെ ചതിച്ചു? അടവ് പഠിച്ചവർക്കതറിയാം. ദൈവത്തിന് ഇരക്കാത്ത ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ആള് കാണും. മെയ്വട്ടത്തിൽ അകപ്പെട്ടാൽ ആരും കാണാതെ മർമ്മത്തിൽ താഴ്ത്തി വീഴ്ത്തുമെന്ന് അറിയുമായിരുന്നെങ്കിൽ കണ്ണ് മേൽപോട്ട് പിടിച്ചല്ല നിൽക്കേണ്ടിയിരുന്നത്. ഓഹോ, ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ? അമ്മാൻ അമ്മായിയോട് പറയുന്നു കേട്ടു. ചിലതൊക്കെ കണ്ടാലും അറിയാം. പിടഞ്ഞ് നിലത്ത് വീണപ്പോ ക്രൗര്യത്തോടെ നോക്കുന്നത് കണ്ട് ഞാൻ കരുതി അയാളെ കൊല്ലുമെന്ന്. കൊല്ലുമായിരുന്നു എന്നെ ഒരാൾ വിലക്കി. എന്റെ അമ്മ. അമ്മ ഇപ്പൊ ഇല്ല. ഞാൻ വിചാരിച്ചു എന്നും ഇരുട്ടായിരിക്കുമെന്ന്. മേഘങ്ങൾ തിങ്ങിഞ്ഞെരുങ്ങിയ ആകാശം കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. ഒരിക്കലെങ്കിലും ഒരു ചന്ദ്രൻ ഉദിക്കുമെന്നും ഇരുളെല്ലാം പ്രകാശത്തിന് വഴിമാറുമെന്നും ഞാൻ കരുതിയതേയില്ല. നിന്നെക്കുറിച്ചുള്ള കേട്ടറിവുകൾ നിന്നെ മോഹിക്കാൻ പോകുന്നതായിരുന്നില്ല. എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? നീ തന്നെ ഓർത്തു നോക്ക്. ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ? ആ, കേട്ടിട്ട് മതിയാവുന്നില്ല. ഞാൻ അത്രയ്ക്ക് പ്രസിദ്ധയാണോ? നല്ലതായിട്ടോ ചീത്തയായിട്ടോ? ഉം
നല്ല വാസന എടി കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ വെള്ളയാണി മുടിയേറ്റ് കണ്ടിട്ട് നേരം നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. സുന്ദരിമണി സങ്കടപ്പെടണ്ട, ഒന്നും ഉണ്ടാവില്ല. തത്രം തുരങ്കോനവകാം ആരാത് കൊള്ളാമല്ലോ. കാണുന്നില്ലല്ലോ. നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ചകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ചകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? മേനക അല്ല, രംഭ അല്ല, തിലോത്തമ അല്ല. പിന്നെന്താ നിന്റെ പേര് പറ? ഇത്തിരി ചുണ്ണാമ്പ് തരൂ. ഓ തരാമല്ലോ. ചുണ്ണാമ്പ്. കാഞ്ഞരത്തിൻ പൂവും വേപ്പിന്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, മൂന്ന് നേരം കൊടുക്കുക. ഭേദമല്ലെങ്കിൽ
മഠത്തിലേക്ക് കൊണ്ടുവരന്നെ വേണ്ടിവരും. തളമടിയിലും തളക്കിലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ രക്ഷിക്കേണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് രക്ഷയെ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു, ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാലപൂത്ത മണം, എന്തൊരഴകായിരുന്നു അവൾക്ക്! നിലത്തെഴയുന്ന മുടി അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസന്റെ കിലുക്കം, ഉടുരാജമുഖി മൃഗരാജ കടി, ഗജരാജ വിരാജിത മന്ദഗതി. അവൾ ഒറ്റയല്ലായിരുന്നുവെങ്കിലോ? പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആര് വാദം നോക്കുന്നു? അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ, കരിമ്പനയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ട മാവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമര ചോട്ടിലൊരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം, അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്ത മാവൻ മഴകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു.